ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പിസയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നോക്കാം നമുക്ക് ആദ്യം വേണ്ടി ആദ്യം അതിൻ്റെ സോസ് പിസ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ വെച്ച് ചെറുതായി അരിഞ്ഞ ഉള്ളി ഇട്ടു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു 4-5 അല്ലി വെളുത്തുള്ളി മതി ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം ഞാൻ ഇവിടെ രണ്ട് തക്കാളിയും 6 ചുവന്നമുളകും വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിയിൽ ഇട്ട് നന്നായി അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്ത മിക്സി നമുക്ക് ഈ ഉള്ളിയിൽ ഉള്ളി വാട്ടിയതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇനി ഇത് ഇളക്കി കൊടുക്കാൻ വേണ്ടി ഇനി നമുക്ക് അടുത്തതായി കുറച്ച് 1 ടീസ്പൂൺ ഉള്ള പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം ടീസ്പൂണോളം വിനാഗിറും ചേർത്ത് നന്നായി ഇത് കുറുകുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ടൊമാറ്റോ കെച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അവസാനമായി ഞാൻ ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് പൊരിക്കാനോ ഇല്ലാത്തത് കൊണ്ടാണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നത് പൊരിക്കാനോ ഉള്ളവർ പൊരിക്കാനോ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് അടുത്തതായി ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ പൊരി ചെറുതായി അരിഞ്ഞ് പൊരിച്ചെടുത്തിട്ടുണ്ട് സാധാരണ ചിക്കൻ പൊരിക്കുന്നത് പോലെയാണ് പൊരിച്ചെടുത്തത് നമ്മുടെ പിസ്സേൻ്റെ സാധനങ്ങൾക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കവും പിന്നെ ചില്ലി ഫ്ലേക്സും ടൊമാറ്റോവും നമ്മളെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളൊരു ബ്രെഡ് എടുത്ത് അതിലേക്ക് നമ്മൾ പിസ്സ സോസ് പരത്തി കൊടുക്കാം ഇനി ഒരു പാനിലെടുത്ത് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് അധികം ആവരുത് ബ്രെഡ് വേഗം പൊരിഞ്ഞു പോകും അതുകൊണ്ട് കുറച്ച് ഗീ എടുത്ത് എല്ലെടുത്ത് സ്പ്രെഡായതിനു ശേഷം നമ്മൾ ബ്രെഡ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ചെറിയ തീയിൽ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബ്രെഡ് പൊരിഞ്ഞു പോകും ഇനി ഇതിൻ്റെ മുകളിലായി നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഞാൻ ബ്രെഡിൻ്റെ സൈഡൊന്നും കളഞ്ഞിട്ടില്ല അതുപോലെ തന്നെ എടുത്തതാണ് ബ്രെഡിൻ്റെ സൈഡ് ഇഷ്ടമില്ലാത്തവർക്ക് കളയാം ഞാൻ ബ്രെഡിന് സൈഡ് കളയാതെ തന്നെ എടുത്തതാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചെറുതായി അരിഞ്ഞാണ് ഞാൻ ചിക്കൻ പൊരിച്ചത് അതും ഇട്ട് കൊടുക്കാം ചിക്കൻ്റെ മുകളിലേക്കായി കുറച്ച് മൊസറുള്ള ചീസും ഇട്ട് കൊടുക്കാം മൊസറുള്ള ചീസ് അധികം ഇഷ്ടമുള്ളവർ അധികം ഇട്ട് കൊടുക്കാതെ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ടെൻഡറിലായി വേണം നമ്മൾ ചീസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ചീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫുൾ മെൽട്ടായിട്ട് പുറത്തേക്കുള്ള ആവും അതുകൊണ്ടാണ് സെൻറ്ററിൽ തന്നെ ഇട്ട് കൊടുക്കാൻ പറയുന്നത് നമുക്ക് ഇതിൻ്റെ മുകളിലായി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം സ്പൈസി ആയിട്ടുള്ള ഒരു പിസയാണിത് ഒരുകാനുണ്ടെങ്കിൽ ഒരുകാനും ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റി കിട്ടും
ഞാൻ ഇവിടെ ഒറിഗാനോ ഇല്ലാത്തതുകൊണ്ട് ചില്ലി ഫ്ലേക്സ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല സ്പൈസി ആയ പിസയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി നമുക്ക് ചെറിയൊരു സ്ലോ ഫ്ലെയിമിലാക്കി ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം. അങ്ങനെ നമ്മൾ പിസ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഈസി ആയ ഒരു പിസയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും ചിക്കൻ്റെയും, അതുപോലെ മുതിർന്നവർക്ക് എരിവ് കൂടുതൽ ഉള്ളവർക്കും ഇത് നന്നായി ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.